ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്താ ടീച്ചറുടെ മക്കൾ എല്ലാവരും കഴിച്ചത്? ആ പലതരത്തിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? പത്തിരി കഴിച്ചിട്ടുണ്ട്, ദോശ, ചപ്പാത്തി, പുട്ട്. അങ്ങനെ രാവിലെ നിങ്ങൾ നമ്മളെന്താ ആ ബ്രേക്ക്ഫാസ്റ്റിന് പലതരത്തിലുള്ള ഐറ്റംസ് ആണല്ലേ വീട്ടിലുണ്ടാക്കുന്നത്. നന്നായിട്ട് കഴിച്ചോ? എന്തിനിങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്? ആ നമുക്ക് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള വിറ്റാമിൻസ് ഒക്കെ വേണം നമ്മൾ വളരണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ടിരിക്കുക അല്ലേ? നല്ല സന്തോഷത്തിലാണല്ലോ എല്ലാവരും. എങ്കിൽ നമുക്കിന്നൊരു പാട്ടായാലോ? പാട്ടിഷ്ടമല്ലേ എല്ലാവർക്കും? നിങ്ങൾ പാടാറുണ്ടോ? ഏതൊക്കെ പാട്ടുകൾ അറിയാം ടീച്ചറുടെ മക്കൾക്ക്? ആ കുറേ പാട്ടുകളൊക്കെ അറിയാലേ. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ പാട്ടുകളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കാർട്ടൂണിലുണ്ടാകും. വീട്ടിൽ മുത്തശ്ശിയൊക്കെ ഉണ്ട്, അവരൊക്കെ പാടിത്തന്ന പാട്ടുകളൊക്കെ ഉണ്ടാവും. കുറേ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട് അല്ലേ. അപ്പം ഇന്ന് ടീച്ചർ എന്തിനെക്കുറിച്ചിട്ടുള്ള പാട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയോ? അപ്പോൾ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ടോ? അപ്പം അതിൽ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരാളിങ്ങനെ പറന്ന് വരും തേൻ കുടിക്കാൻ. ആരാണ്? ആ പൂമ്പാറ്റ. പല നിറത്തിലുള്ള പൂമ്പാറ്റകളുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പൂമ്പാറ്റയെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റയെ? ആ കുഞ്ഞു പൂമ്പാറ്റയുണ്ട്, കുറച്ച് വലിയ പൂമ്പാറ്റയുണ്ട്. പൂമ്പാറ്റയുടെ ചിറക് കാണാൻ നല്ല ഭംഗിയാണ്. പല തരത്തിലുള്ള പൂമ്പാറ്റകൾ വരും. അപ്പം നമുക്കെന്താ അതിനെ കാണുമ്പോൾ ഒന്ന് പിടിച്ചു നോക്കാനൊക്കെ തോന്നും. മക്കൾക്ക് തോന്നാറില്ലേ? പക്ഷേ പൂമ്പാറ്റയെ പിടിക്കരുത്. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അത് ചത്തുപോകും. ആ അതിനത്രയേ ഉള്ളൂ അല്ലേ? നമ്മുടെ അത്രയൊന്നും കരുത്തില്ല, അതിൻ്റെ ചിറകിനൊന്നും കരുത്തില്ല. അപ്പം നമ്മളൊന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ചിറകൊക്കെ പൊഴിഞ്ഞ് അത് എന്തായി പോകും? ചത്തുപോകും. അപ്പം അതുകൊണ്ട് പൂമ്പാറ്റയെ പിടിക്കരുത്. അത് പൂക്കളിലെ തേൻ കുടിക്കാൻ വരുന്നത് നോക്കിയിരിക്കുക. അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുക. അപ്പം അങ്ങനെയുള്ള പൂമ്പാറ്റയെ കുറിച്ചിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ ടീച്ചർ ആദ്യം നിങ്ങൾക്ക് ആ പാട്ടൊന്ന് പാടിത്തരാം. ഓക്കെ. അപ്പം നമ്മുടെ ചിത്രത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പൂമ്പാറ്റയുടെ ചിത്രം. കാണുന്നുണ്ടോ? നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി പൂമ്പാറ്റയെ പിടിക്കാൻ പോകുന്നതാണ്. ഏ, പിടിച്ചിട്ടൊന്നുമില്ല, പൂമ്പാറ്റയുടെ കൂടെ കളിക്കുകയാണ് തോട്ടത്തിലിരുന്നിട്ട്. അപ്പം ഈ പാട്ടിൻ്റെ പേരെന്താണ്? പൂമ്പാറ്റ, പൂമ്പാറ്റ. ടീച്ചർ ചൊല്ലട്ടെ. പൂമ്പാറ്റേ, പൂമ്പാറ്റേ, പാറി നടക്കും പൂമ്പാറ്റേ, പൂവിനുള്ളിലിരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നോ, കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട് പാറി പാറി പോകല്ലേ, പൂവുകൾ മാടി വിളിക്കുന്നോ കൂട്ടുകൂടാൻ പോകുന്നു. ഇതാണ് നമുക്കിന്ന് പഠിക്കേണ്ട പാട്ട് പൂമ്പാറ്റയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പാടി നോക്കാമല്ലേ നമുക്ക്. ആദ്യത്തെ വരി എന്താണ്? പൂമ്പാറ്റേ, പൂമ്പാറ്റേ. കുട്ടി വിളിക്കുകയാണ്. എന്താ വിളിച്ചത്? പൂമ്പാറ്റേ, പൂമ്പാറ്റേ എന്ന്. പൂമ്പാറ്റേ, പൂമ്പാറ്റേ, പാറി നടക്കും പൂമ്പാറ്റേ. അപ്പോൾ പൂമ്പാറ്റ എങ്ങനെയാണ് പോകുന്നത്? പാറിപ്പോവുകയാണ് അല്ലേ. പാറി നടക്കും പൂമ്പാറ്റേ. അപ്പം ആദ്യത്തെ വരി ഒന്ന് ചൊല്ലിയ ടീച്ചറുടെ മക്കൾ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. പൂമ്പാറ്റേ, പൂമ്പാറ്റേ, പാറി നടക്കും പൂമ്പാറ്റേ. അടുത്ത വരിയോ? പൂവിനുള്ളിലിരിപ്പാണോ. എവിടെയായിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്? ആ പൂവിനുള്ളിലിരിപ്പാണോ, പൂവിനുള്ളിലിരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നോ. പൂവിൻ്റെ ഉള്ളിലിരുന്നിട്ട് പൂമ്പാറ്റ എന്താ ചെയ്യുന്നത്? ആ പൂന്തേനുണ്ടാണ് അല്ലേ. പൂന്തേനുണ്ട് രസിക്കുകയാണോന്നാ. കുട്ടിക്ക് കുറേ സംശയങ്ങളാണ്. പാറി നടക്കുന്ന പൂമ്പാറ്റയെ നീ പൂവിനുള്ളിലിരുന്നിട്ട് പൂന്തേനുണ്ട് രസിക്കുകയാണോന്നാ ചോദിക്കുന്നത്. നമുക്കൊന്ന് ചൊല്ലി നോക്കാമല്ലേ. പൂമ്പാറ്റേ, പൂമ്പാറ്റേ, പാറി നടക്കും പൂമ്പാറ്റേ. ചൊല്ലിയ മക്കളെല്ലാവരും. പൂമ്പാറ്റേ, പൂമ്പാറ്റേ, പാറി നടക്കും പൂമ്പാറ്റേ, പൂവിനുള്ളിലിരിപ്പാണോ
പൂവിങ്ങനെ വിരിഞ്ഞ് നിൽക്കാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പറന്ന് പറന്ന് ഇരിപ്പാണോ എന്നാ ചോദിക്കുന്നത്. പൂവിനുള്ളിലിരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നോ. അപ്പൊ പൂമ്പാറ്റ പാറി വന്ന് പൂവിനുള്ളിലിരുന്ന് പൂന്തേനുണ്ടു രസിക്കുകയാണ്. ഇനി അടുത്ത വരി എന്താണ്? കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട്. കുഞ്ഞിച്ചിറകിങ്ങനെ ഇളക്കിയിട്ടാലേ പൂമ്പാറ്റ പാറി വരുന്നത്. കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട് പാറി പാറി പോകല്ലേ. അപ്പം ചിറകിങ്ങനെ ഇളക്കിയിട്ട് ഇവിടെ നിന്നും പാറിപ്പോവല്ലേ എന്നാ കുട്ടി പറയുന്നത്. പാറിപ്പോയല്ലോ. ആ പൂമ്പാറ്റയെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട് പാറി പാറി പോകല്ലേ. പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടുകൂടാൻ പോരുന്നു. പൂമ്പാറ്റയെ നിന്നെ പൂവുകൾ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ടോന്ന്. എന്തിനാ വിളിക്കുന്നത്? കൂട്ടുകൂടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ വരികളൊന്നുകൂടി ചൊല്ലി നോക്കാല്ലേ. കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട് പാറി പാറി പോകല്ലേ. പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടുകൂടാൻ പോകുന്നു. ഇപ്പൊ കുട്ടിയുടെ അടുത്തുള്ള പൂമ്പാറ്റയെ പൂവുകൾ മാടി വിളിക്കുന്നുണ്ടോ? പൂമ്പാറ്റ പാറി പോകരുതെന്നാ പറഞ്ഞത് അല്ലേ. അപ്പം എന്തിനായിരിക്കും പൂവുകൾ വിളിക്കുന്നത്? കൂട്ടുകൂടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കിയാലോ. പൂമ്പാറ്റേ പൂമ്പാറ്റേ പാറി നടക്കും പൂമ്പാറ്റേ. പൂവിനുള്ളിലിരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നോ. കുഞ്ഞിച്ചിറകുമിളക്കിയിട്ട് പാറി പാറി പോകല്ലേ. പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടുകൂടാൻ പോകുന്നു. ടീച്ചറുടെ മക്കൾക്ക് പാട്ടിഷ്ടായോ? അപ്പം ഇതിൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് കേട്ട് നന്നായിട്ട് പാടാൻ പഠിക്കുക. ഓക്കെ. അപ്പം എല്ലാവർക്കും പാട്ടിഷ്ടമായിട്ടുണ്ട്. ടീച്ചറുടെ മക്കൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ക്ലാസ്സിലേക്ക് ഈ പാട്ട് നന്നായിട്ട് പാടി പഠിക്കുക. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, റെഡിയാണോ? യെസ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് ചൊല്ലിക്കൊടുക്കണം. ഞാൻ ടീച്ചർക്ക് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവർക്കും എനിക്ക് പൂമ്പാറ്റയുടെ പാട്ടറിയാം, ഞാൻ പാടിത്തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും ടീച്ചർക്കൊക്കെ ചൊല്ലിക്കൊടുക്കുക. ഓക്കെ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പൂമ്പാറ്റ. No.